ഹായ് എവ്രിവൺ, ഇന്ന് മാർച്ച് 13 നാഷണൽ നോ സ്മോക്കിംഗ് ഡേ. അപ്പോൾ പുകവലി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഹാനികരമായ എഫക്ട്സിനെ പറ്റി, നമ്മുടെ ഹാർട്ടിലെ നമ്മുടെ ലങ്സിലെ ഒക്കെ ഉണ്ടാക്കുന്ന ഹാനികരമായ എഫക്റ്റിനെ പറ്റി നമുക്ക് എല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും അറിയുന്നതാണല്ലേ. പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് പുകവലി എങ്ങനെയാണ് കേൾവി സംബന്ധമായ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത്, ഏതൊക്കെ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് പുകവലി കാരണം കേൾവിയിൽ ഉണ്ടാകുന്നത് എന്നതിനെ പറ്റിയാണ്. സോ വെൽക്കം ടു ASLP മോമി, ദിസ് ഇസ് ഫാത്തിമ സുനൈന, ഐ ആം എൻ ഓഡിയോളജിസ്റ്റ് ആൻഡ് സ്പീച്ച് തെറാപ്പിസ്റ്റ്. ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ പുകവലി എങ്ങനെയാണ് കേൾവിക്കുറവ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ കേൾവിയുമായി എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. പുകവലിക്കുന്ന ഒരാൾക്ക് 15.1% കൂടുതൽ ചാൻസ് ആണ് കേൾവിക്കുറവ് വരാൻ പുകവലിക്കാത്ത ആളെക്കാളും. അതേപോലെ തന്നെ ഒരു ഹെവി സ്മോക്കറിന് ലൈറ്റ് സ്മോക്കറിനെക്കാളും കേൾവിക്കുറവ് വരാൻ ചാൻസ് കൂടുതലാണ്. അതുകൂടാതെ നമ്മൾ പറയാറുണ്ട് പുകവലിക്കുന്ന ആളുടെ പുക, പാസീവ് സ്മോക്കർ എന്ന് പറയും അല്ലെ, ആ പുകവലിയുടെ പുക നമ്മൾ ശ്വസിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ ആരോഗ്യത്തിന് മോശമാണെന്ന്. അതേപോലെ അത്തരത്തിലുള്ള പുക ശ്വസിക്കുന്ന ഒരാളാണ് നിങ്ങൾ, ഒരു 10 മണിക്കൂർ, ആഴ്ചയിൽ 10 മണിക്കൂറിലധികം നിങ്ങൾ അങ്ങനത്തെ ഒരു പുക ശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും കേൾവിക്കുറവ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമുക്കറിയാം ഈ സിഗരറ്റ് സ്മോക്കിൽ ഭയങ്കര ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ആണ് അടങ്ങിയിരിക്കുന്നത്. അതായത് ഫോർമാൽഡിഹൈഡ്, വിനൈൽ ക്ലോറൈഡ്, ബെൻസീൻ, ആർസനിക്, അമോണിയ തുടങ്ങിയ ഭയങ്കര ഹാംഫുൾ കെമിക്കൽസ് ആണ്. അപ്പൊ ഇതൊക്കെ തന്നെയും നമ്മുടെ ശരീരത്തെ നന്നായിട്ട് ബാധിക്കും. അപ്പോൾ ഈ കണ്ടക്റ്റീവ് പ്രോബ്ലം ഉണ്ടാകുന്നത് നമ്മളെ യൂസ്റ്റേഷ്യൻ ട്യൂബിനെ ഇറിറ്റേറ്റ് ചെയ്തിട്ട് അതുവഴിയാണ് യൂസ്റ്റേഷ്യൻ ട്യൂബിന്റെ ഫംഗ്ഷൻ പ്രോപ്പർ ആവാതിരിക്കുമ്പോൾ നമ്മുടെ മിഡിൽ ഇയറിൽ വെന്റിലേഷൻ കുറയും. ആ സമയത്ത് അവിടെ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെയാണ് സ്മോക്കേഴ്സിൽ കണ്ടക്റ്റീവ് പ്രോബ്ലംസ് വരുന്നത്. ഇനി അതുപോലെ എങ്ങനെയാണ് നമ്മുടെ ഇന്നർ ഇയറിനെ ബാധിക്കുന്നത്? നമുക്കറിയാം നിക്കോട്ടിൻ, കാർബൺ മോണോക്സൈഡ് കാര്യങ്ങളെല്ലാം തന്നെ ഈ സ്മോക്കിലുള്ളത് കൊണ്ട് ഇത് നമ്മുടെ ബ്ലഡിലെ ഓക്സിജൻ ലെവലിനെ കുറയ്ക്കുന്നുണ്ട്, ബ്ലഡ് വെസൽസിനെ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓൾ ഓവർ ബോഡി ഇത് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നർ ഇയറിലും ഈ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നർ ഇയറിൽ ഇത് സംഭവിക്കുന്ന സമയത്ത് ഈ ഹെയർ സെൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഹെയർ സെൽസ് വൈബ്രേറ്റ് ചെയ്തിട്ടാണ് സൗണ്ട്സ് നമ്മൾ തലച്ചോറിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ ഹെയർ സെൽസിൻ്റെ പ്രവർത്തനം കംപ്ലീറ്റ് ആകാതിരിക്കുന്ന സമയത്ത് ഹെയർ സെൽസിൻ്റെ ഈ ചുറ്റുമുള്ള ബ്ലഡ് വെസൽസിന്റെ പ്രശ്നം വരുമ്പോൾ അത് കറക്റ്റ് ആക്റ്റീവായി പ്രവർത്തിക്കാതിരിക്കുകയും അതുവഴി കേൾവിക്കുറവ് വരികയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഓഡിറ്ററി നെർവിലെ ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ റിലീസുമായി ബന്ധപ്പെട്ട പ്രശ്നം കാര്യങ്ങളെയും ഇത് അഫക്ട് ചെയ്തിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതായത് ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ആയിട്ടാണ് നമ്മൾ ഏത് സൗണ്ടാണ് കേൾക്കുന്നത്, ഏത് തരത്തിലുള്ള സൗണ്ടാണ് കേൾക്കുന്നത് ബ്രെയിനിന് ഇൻഫർമേഷൻ കിട്ടുന്നത്. അപ്പോൾ ഇത് കറക്റ്റ് സംഭവിക്കാതിരിക്കുന്ന സമയത്ത് നമ്മുടെ കേൾവി അവിടെ അഫക്റ്റ് ആവുന്നു. അതേപോലെ തന്നെ ഈ സ്മോക്കിംഗ് കാരണം നമ്മൾ ഫ്രീ റാഡിക്കൽസ് ഒക്കെ നമ്മുടെ ബോഡിയിൽ റിലീസായി നമ്മുടെ DNA അഫക്ട് ചെയ്യുകയും അങ്ങനെ അനാവശ്യമായ രോഗങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസും ഉണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ സ്മോക്ക് ചെയ്യുന്നതിനെ കൊണ്ട് നിങ്ങളുടെ കേൾവിനെ മാത്രമല്ല ബാധിക്കുന്നത്, നിങ്ങൾ ചുറ്റുമുള്ള ആൾക്കാരുടെ കേൾവിയും ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് നമ്മുടെ ഓഡിറ്ററി നെർവ്, അതായത് കേൾവിയുടെ ഞരമ്പ്, അത് നമ്മുടെ ടീനേജ് ഇയേഴ്സിലൊക്കെയാണ് ഫുള്ളായിട്ട് ഡെവലപ്പ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതിപ്പം കുട്ടികളിൽ നിങ്ങൾ ഈ സ്മോക്ക് ചെയ്യുന്ന സമയത്ത് കുട്ടികളൊക്കെ നിങ്ങൾ ചുറ്റും ഉണ്ടെങ്കിൽ ഒരു ദിവസം 2-3 പ്രാവശ്യം ഒക്കെ ഈ ഒരു പുക കുട്ടികൾ ശ്വസിക്കുകയാണെങ്കിൽ അതുവഴിയും കുട്ടികൾക്ക് ഈ ഒരു കേൾവിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസ് വളരെ കൂടുതൽ. അപ്പോൾ സ്മോക്കിങ്ങിനെ കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് സ്മോക്കിംഗ് ഇസ് ഇഞ്ചുറിയസ് ടു ഹെൽത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അങ്ങനത്തെ കാര്യത്തിൽ ഒരു കാര്യം കൂടി ഓർത്ത് വെക്കുക, നമ്മുടെ കേൾവി നമ്മുടെ മാത്രമല്ല നമ്മുടെ ചുറ്റും കുട്ടികൾ മറ്റുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ നിങ്ങളുടെ പുക വലി വളരെയധികം ശ്വസിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെയും കൂടി കേൾവി നിങ്ങൾ അപകടത്തിലാക്കുകയാണ്. അതുകൊണ്ട് ക്വിറ്റ് സ്മോക്കിംഗ്. നമുക്ക് ഓൺലൈനായിട്ട് സ്പീച്ച് തെറപ്പി സർവീസസ്, ഒക്കുപേഷണൽ തെറപ്പി, അത് സൈക്കോളജി സർവീസസ്, ബിഹേവിയർ തെറപ്പി എല്ലാം തന്നെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ www.freethinkrehab.in വിസിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. സോ നെക്സ്റ്റ് ടൈം കാണുന്നത് വരെ ബൈ ബൈ.